ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ചാർട്ട് പേപ്പറിൽ നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ റെഡിയാക്കിത്താണ് ഈ തയ്ക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് ആ അളവ് വെച്ച് അങ്ങ് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു 27 സെൻറ്റിമീറ്റർ ദാ ഇതുപോലെ അളവ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കാം. ദാ ഇതുപോലെ ഫുള്ള് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ദാ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി എടുക്കുന്ന സമയത്ത് ദാ ഇതുപോലെ ആ സൈഡൊക്കെ റെഡിയാക്കി കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി മുന്നോട്ട് എങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഇനി നമുക്ക് അവിടെ ദാ ഇതുപോലെ ഒരു 4 സെൻറ്റിമീറ്റർ മുകളിലോട്ടേക്ക് എടുത്ത് വരച്ചെടുക്കാം. ചെറുതായിട്ടൊരു പോയിന്റ് കൊടുക്കാം, 4 സെൻറ്റിമീറ്റർ. ഇനി ഇപ്പുറത്തെ സൈഡിൽ ദാ ഈ മുകളിലോട്ട് ഒരു 8.5 സെൻറ്റിമീറ്റർ കറക്റ്റ് വരുന്ന രീതിയിൽ ദാ ഇതുപോലെ വരച്ചെടുക്കാം. ഇതുണ്ടോ, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 8.5 സെൻറ്റിമീറ്റർ വരച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 4 സെൻറ്റിമീറ്ററിൽ നിന്ന് ഈ 8.5 സെൻറ്റിമീറ്റർ വരച്ചെടുത്തില്ലേ, ഇതാ അതുപോലെ ആ മോൾ ഭാഗത്തോട്ട് നേരെ ഇങ്ങനെ ഇതാ ഇതുപോലെ പിടിച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അത് കട്ട് ചെയ്ത് പോകേണ്ട ഭാഗമാണത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അവിടെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. അത് കൃത്യമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്കതെല്ലാം ഒന്ന് വിടർത്തി നോക്കാം. ദാ ഇതുപോലെ ഒന്ന് വിടർത്തി, ഇനി ഒന്നും കൂടി ഒന്ന് വിടർത്താം. ദാ ഇതുപോലെ വിടർത്തിയെടുത്തു. ഇനി നമ്മൾ ഇതുപോലെ വിടർത്തിയത് നേരെ തിരിച്ചു മടക്കിയെടുക്കണം. ഇതുണ്ടോ, ഇതുപോലെ നമുക്ക് നേരെ തിരിച്ചു വെച്ച് ഒന്ന് മടക്കിയെടുക്കാം. ആ മടക്കിയെടുക്കുന്ന നേരത്തെ കറക്റ്റ് സൈഡൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടണം. ഇനി നമുക്ക് ദാ ഇതുപോലെ മോൾ ഭാഗത്തു നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ ഒരു പോയിന്റ് കൊടുക്കാം. ഒരു 6 സെൻറ്റിമീറ്റർ. ഇനി ആ 6 സെൻറ്റിമീറ്ററിൽ നിന്ന് നമുക്ക് മുകളിലെ കോണ് കണ്ടോ, ആ കോണിലേക്ക് ചേർത്ത് വരച്ചെടുക്കാം. നമ്മൾ വരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഇങ്ങനെ കോണ് പോലെ കിട്ടാതെ കർവ് മോഡലിൽ കിട്ടണമെങ്കിൽ നമ്മൾ ദാ ഇതുപോലെ ഒന്ന് വളച്ച് വെട്ടിയെടുത്താൽ മതി. പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടാതെ ഒന്ന് വളച്ചങ്ങ് വെട്ടിയെടുത്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ കർവ് മോഡല് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഇതാ 1 സെൻറ്റിമീറ്റർ നമുക്ക് മുകളിലോട്ടേക്ക് ഒന്ന് ഇതാ ഒരു പോയിന്റ് കൊടുക്കാം. 1 സെൻറ്റിമീറ്റർ പോയിന്റ് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ദാ ഈ സൈഡ് വശത്ത് ഈ കർവായിട്ട് വരച്ചിരിക്കുന്നുണ്ടോ, അവിടെ നിന്ന് നമുക്ക് 1 സെൻറ്റിമീറ്ററും കൂടി ഇതാ ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വരച്ചതിലേക്ക് നമുക്ക് ഇതാ ഈ ഇപ്പുറത്തെ 1 സെൻറ്റിമീറ്ററിൽ നിന്ന് നമുക്ക് ചെരിച്ചു വരച്ചു കൊടുക്കാം കറക്റ്റായിട്ട്. ഇതുണ്ടോ, ഇതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് ചെരിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇനി അടുത്ത നമ്മൾ ചെയ്യുന്ന ഇനി ഇവിടുന്ന് മുകളിലേക്കാണ് സെൻറ്ററിലേക്ക് കിട്ടണം. അതായത് ദാ ഇതുപോലെ ഒന്ന് മടക്കി എടുത്താലേ കറക്റ്റ് സെൻറ്റർ കിട്ടുള്ളൂ നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നത്. ഇനി അവിടെ ഒരു ചെറിയ പോയിന്റ് കൊടുക്കാം. ഇനി നമുക്ക് ആ പോയിന്റിലേക്ക് ദാ നമ്മൾ താഴെ ആ 1 സെൻറ്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് വരച്ച് മാറ്റിയില്ലേ അവിടേക്ക് ചേർക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നതിന് പകരം ദാ ഇതുപോലെ ഒരു കർവ് മോഡൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലേറ്റ് വെച്ച് തന്നെ നമുക്ക് ഒന്നും കൂടി ഇതാ ഇതുപോലെ വളച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ വരച്ചപ്പോൾ നല്ല വളഞ്ഞ് ദാ ആ മോഡൽ കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ, നമുക്ക് ഈ ഭാഗം എല്ലാം ഒന്ന് സൈഡ് എല്ലാം വൃത്തിയായിട്ട് കറക്റ്റായിട്ട് പിടിച്ച് നമുക്ക് വെട്ടി കൊടുക്കാം. നമ്മൾ ഈ കറക്റ്റായിട്ട് ഇവിടെ വെട്ടിയെടുക്കുന്നതനുസരിച്ചിരിക്കും നമ്മൾ തുണിയിൽ വെട്ടിയെടുക്കുന്നതിൽ. ഇപ്പം ഇങ്ങനത്തെ കട്ടിയുള്ള പേപ്പറിലൊക്കെ ആകുമ്പോൾ നമുക്ക് തുണിയെ വെച്ച് വെട്ടുമ്പോൾ വളരെ എളുപ്പമായിട്ട് പിന്നെ ചെയ്യാൻ പറ്റും.
പിന്നെ നമുക്ക് അളവൊന്നും എടുക്കേണ്ട ആവശ്യം വരികയില്ല. ഇങ്ങനെ നമ്മൾ ഒരെണ്ണം റെഡിയാക്കി വെച്ചിരുന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് മാസ്ക് തയ്ക്കാൻ പറ്റും. ഇനി കുട്ടികൾക്കാണെങ്കിൽ ചെറിയ വലിപ്പം കുറഞ്ഞ മാസ്ക് വേണേൽ നമുക്ക് ദാ ഇതുപോലെ സെന്റിമീറ്ററിൽ ലേശം മാറ്റം വരുത്തി കൊടുത്താൽ മതി. പിന്നെ വലിപ്പമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സൈസിൽ ലോയും മീഡിയം ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് തുണിയിലേക്ക് വെച്ച് റെഡിയാക്കി എടുക്കാം. പിന്നെ നല്ല ചെക്കിൻ്റെ ഒക്കെ തുണിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് നല്ല ഭംഗിയായിട്ടിരിക്കും. നമുക്ക് ക്രോസാക്കിയൊക്കെ വെട്ടിയെടുക്കുവാണെങ്കിൽ, ഇതിപ്പം ചെക്കിൻ്റെ അല്ല, സാധാ ഇങ്ങനെ ഇതുപോലത്തെ ലൈനായിട്ടുള്ള തുണിയാണ്. അപ്പം നമ്മളിത് ഉള്ളിലേക്കുള്ള തുണിയും പിന്നെ നടുക്ക് വശത്തെ, ഇതിപ്പോൾ മൂന്ന് ലെയറിൻ്റെ മാസ്കാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം ഇനി ഫ്രണ്ടിലേക്കുള്ളത് ഞാനൊന്ന് ചെരിച്ച് ക്രോസായിട്ട് തുണി വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ ക്രോസായിട്ട് തുണി വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് പിടിച്ച് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഫ്രണ്ട് വശത്തേത് ഒന്ന് ക്രോസ് രീതിയിൽ വരുന്നതായിരിക്കും. ഇതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് മൂന്നും വെട്ടി റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും തയ്ക്കുന്ന സമയത്ത് നമ്മൾ തുണി എടുക്കുമ്പോഴേ കോട്ടൺ തുണിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. കോട്ടൺ തുണി ആയിരിക്കും നമുക്ക് എപ്പോഴും സേഫും, വെച്ചുകൊണ്ട് നടക്കാൻ എപ്പോഴും നല്ലത് കോട്ടൺ തുണി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തു കഴിഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഇച്ചിരി മിസ്റ്റേക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ ഇതാ ഇതുപോലെ നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുക്കാം കറക്റ്റായിട്ട്. എന്നാലേ നമ്മൾ തയ്ച്ചു വരുമ്പോൾ മൂന്ന് ഒരേ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഉണ്ടോ, ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ചുളിവൊക്കെ വന്ന് നമുക്ക് അടിച്ച് കഴിയുമ്പോഴത്തേനും വൃത്തികേടായിട്ട് വരും. നമുക്കതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ. ഇതാ ഇതുപോലെ നമ്മൾ 1 സെൻറ്റിമീറ്ററോളം ഇട്ട് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കാം. മൂന്നും നമുക്ക് അടിക്കാം. അടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇതുണ്ടോ ഇതുപോലെ ആ നടുക്ക് വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുകൂടാ. കറക്റ്റായിട്ട് പിടിച്ച് വെട്ടണം, അല്ലെങ്കിൽ നമുക്ക് അടിച്ചു വരുന്ന സമയത്ത് അതിന് ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷമേ നമ്മൾ വെട്ടി കൊടുക്കാവുള്ളൂ എപ്പോഴും. ദാ തയ്ച്ചു കഴിഞ്ഞു, ഇതുണ്ടോ ഇതുപോലെ തയ്ച്ച് കറക്റ്റായിട്ട് തയ്ച്ചു കഴിഞ്ഞു. ഇതുണ്ടോ ഇതുപോലെ ഒന്ന് പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാധനം കിട്ടും. അല്ല നമുക്ക് ചുളിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കറക്റ്റ് ഇതുണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ ഇപ്പൊ നല്ല വൃത്തിയായിട്ട്. ഇനി ഇതിൻ്റെ ഇത് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് എന്താ ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം. ഇതുണ്ടോ ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ വെച്ചു കൊടുക്കേണ്ട രീതി. ആദ്യം നല്ല വശം മുകളിൽ, ഇത് ഏറ്റവും ഉള്ളിലേക്ക് വരുന്ന തുണിയാണ് ഇപ്പോൾ ആദ്യം ഞാൻ വെച്ചത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശത്ത് വരേണ്ടത്. ഇപ്പോൾ ഇതാ ഫ്രണ്ട് വശത്ത് വരുന്നതിൻ്റെ അടിപ്പ് തയ്ച്ചു വെച്ചേക്കുന്ന ഇത് കണ്ടോ ഇതുപോലെ തന്നെ വെക്കണം നമ്മൾ എപ്പോഴും വെക്കുന്ന ആ സമയത്ത്. ഇനി ഇതാണ് നടുക്ക് വശത്ത് വരുന്ന ലെയറ്, അതാണിത് ഏറ്റവും ലാസ്റ്റ് വെച്ചത്. ഇനി ഇതെല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതുണ്ടോ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. അല്ലെ നമ്മൾ ഇത് അടിച്ചു വരുമ്പോൾ ഇനി വലിപ്പത്തിൽ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മോൾ ഭാഗം ഒന്ന് വളച്ച് ചെറുതായിട്ടൊന്ന് വളച്ചടിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ ഒന്ന് നല്ല ഇത് ഇങ്ങനെ കുനിപ്പ് വരാതെ ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതെല്ലാം അടിച്ചു കഴിഞ്ഞു, നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡ് വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇനി നമുക്ക് ദാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ചെയ്യണം. നമ്മുടെ ഫ്രണ്ട് വശം കിട്ടുന്നതും ബാക്ക് വശം കിട്ടുന്ന രീതിയിലുള്ള ആ ഇതായിരിക്കണം നമുക്കത് മറിച്ചെടുക്കേണ്ടത്. ഇതുണ്ടോ ഇതുപോലെ മറിച്ചെടുക്കണം. ഇതുണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അത് തന്നെ ഉണ്ടോ നമ്മൾ ആ ക്രോസ് ചെയ്ത വശമാണ് ഫ്രണ്ട് വശമായിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മളത് ഇനിയൊന്ന് വൃത്തിയായിട്ട് നമുക്ക് കിട്ടാൻ വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സൈഡ് വശം എല്ലാം നല്ല വൃത്തിയായിട്ട് കിട്ടും.
നമ്മൾ 1 സെന്റിമീറ്റർ ഉള്ളിലോട്ടാക്കി നമ്മുടെ തുണിയെല്ലാം, ആ സൈഡ് വശത്തെ തുണി, നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്ന സൈഡ് വശമേ, അത് ഉള്ളിലോട്ട് നമുക്കൊന്ന് മടക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1 15 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ ഉരുണ്ട ഇലാസ്റ്റിക് എടുക്കുന്നതാണ് നല്ലത്. ഉരുണ്ട ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് അധികം അയഞ്ഞു പോകാതിരിക്കും. മറ്റേതാകുമ്പോൾ നമുക്ക് പരന്ന ഇലാസ്റ്റിക് ആണെങ്കിൽ പെട്ടെന്ന് 2 പ്രാവശ്യം വെച്ച് കഴിയുമ്പോഴത്തേനും അയഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉരുണ്ട ഇലാസ്റ്റിക് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇതുപോലെ ഒരു പേപ്പർ പാറ്റേൺ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ, ബൈ.